Hi my internet family, ellavarkum namaskaram and welcome back to our channel Lifestyle Beats with Harsha. Innathe video le nammalu korchu brushes inde review aanu kaanan povunnathu. Da idana nammude brushes. Ee brushes cuffs and lashes il ninnaanu. Cuffs and lashes il ninnaanannu maatramalla Nidhi Kattiyarinte sondam makeup brush inde line aanu idu. Ippo sherikkum 14 brushes aanu ulladhu. Future avaru korchu koodi brushes launch ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ചൊരു എനിക്കൊന്ന് 2-3 മന്ത്സ് ആയിട്ടുള്ള ഒരു ലോഞ്ചാണ്. എൻ്റെ കയ്യിൽ കുറെ നാൾ മുന്നേ വന്നതാണ്. പക്ഷേ റിവ്യൂ ചെയ്യാനായിട്ട് കുറച്ച് താമസിച്ചു പോയി. നമ്മുടെ ഓണം സീരീസ് ഒക്കെ നടക്കായിരുന്നു. അത് കാരണം ഈ ബ്രഷസിനെ കുറിച്ചൊരു കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ടോട്ടൽ 14 ബ്രഷ് കിട്ടുന്നുണ്ട്. ബ്രഷസ് മാത്രമല്ല ഒരു ബ്രഷ് ഹോൾഡറും കിട്ടുന്നുണ്ട്. ആ ബ്രഷ് ഹോൾഡറിന്റെ സൈസ് ഇത്ര ഉണ്ടാവായിരിക്കും. ആ ഒരു ഹോൾഡറിലാണ് ബ്രഷസ് ഒക്കെ വരുന്നത്. ഇപ്പൊ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു പുതിയ കളേഴ്സ് അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ബ്രഷ് ഹോൾഡർ വാങ്ങിച്ചില്ല. കാരണം ഓൾറെഡി എൻ്റെ ഒരു ബ്രഷ് ഹോൾഡർ ഉണ്ട്. പിന്നെ അൺനെസസറി ആയിട്ട് വാങ്ങിക്കണ്ട എന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ബ്രഷസ് മാത്രമാണ് വാങ്ങിച്ചത്. ആൻഡ് നമുക്ക് ഇതില് ദാ 5 ഫേസ് ബ്രഷസ് ആണ് കിട്ടുന്നത് ആൻഡ് 9 ഐ ബ്രഷസ് ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫേസ് ബ്രഷസ് മാത്രം വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഐ മേക്കപ്പിൻ ഐ ബ്രഷിന്റെ സെറ്റ് മാത്രം വാങ്ങിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് ഹോൾഡർ ഇല്ലാണ്ട് ഈ ഒരു 14 ബ്രഷസ് വാങ്ങിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ സിംഗിൾ ആയിട്ടുള്ളതും വാങ്ങിക്കാം. അതായത് ഈ ഒരു സിംഗിൾ ബ്രഷ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഇനിയും ഓരോ ബ്രഷസിന്റെയും റേറ്റ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നതിൽ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. എനിക്ക് വിതൗട്ട് ബ്രഷ് ഹോൾഡർ ടോട്ടൽ 1800 റുപ്പീസിനാണ് കിട്ടിയേക്കുന്നത്. ഐ തിങ്ക് വിച്ച് ഇസ് ക്വൈറ്റ് അഫോർഡബിൾ. ആൻഡ് ബ്രഷ് ഹോൾഡറോട് കൂടി നിങ്ങൾക്ക് 2200 റുപ്പീസ് ആയിരിക്കും കൊടുക്കേണ്ടി വരേണ്ടത്. ആൻഡ് സിംഗിൾ ഐ ഷാഡോ ആൻഡ് സിംഗിൾ ഈ ഒരു ഐ ബ്രഷസ് 135 റുപ്പീസ് അങ്ങനെയൊക്കെയുള്ളു. ശരിക്കും ആസ് എ വുമൻ ഐ റിയലി റെസ്പെക്ട് നിധി കട്ടിയാർ. ആൾക്കും ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഐ റിയലി ലുക്ക് അപ് ടു ഹർ. കാരണം പുള്ളിക്കാരി ഭയങ്കര ഒരു എന്താ പറയുക ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. മേക്കപ്പ് സ്കിൽസ് ആണെങ്കിലും സെൽഫ് ടോട്ട് ആണ്. അപ്പം അതൊക്കെ കാരണം എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു യൂട്യൂബറാണ് നിധി കട്ടിയാർ. ഇതാണ് ഫസ്റ്റ് ബ്രഷ് എന്ന് പറയുന്നത്. ഇതാണ് ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് പാക്കിംഗ് ആണ്. ബ്ലാക്ക് കളർ ഹാൻഡിലാണ്. ആൻഡ് ഇവിടെയാണ് നമുക്ക് നമ്മുടെ ബ്രഷ് വരുന്നത്. കഫ്സ് ആൻഡ് ലാഷസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഇതിന്റെ നമ്പർ എഴുതിയിട്ടുണ്ട് F014. ഫേസ് ബ്രഷിന്റെ ആകുമ്പോൾ F എന്ന ആൽഫബറ്റ് വരും. ആൻഡ് ഐ ബ്രഷിന്റെ ആകുമ്പോൾ I എന്ന ആൽഫബറ്റ് ആണ് തുടങ്ങുന്നത്. ആൻഡ് ഏറ്റവും നല്ല ഒരു കാര്യം ഈ ബ്രഷസിന്റെ എന്താന്ന് വെച്ചാല് 100% സിന്തറ്റിക് ഫൈബർ ആണ്. ഇത്രയും സോഫ്റ്റ് ആണ്. 100% മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഐ മീൻ ക്രുവലിറ്റി ഫ്രീ ആണ്. ഹാൻഡ് മെയ്ഡ് ആണ്. ബ്രഷസ് ഒക്കെ എപ്പോഴും ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ചെയ്യാറുള്ളത്. സോ എല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. സോ നമ്മൾ മെയ്ഡ് ഇൻ ഇന്ത്യ വേണം കുറച്ചും കൂടി കൂടുതലായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട്. സോ ഐ സപ്പോർട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്ട്സ്. ഫസ്റ്റ് ബ്രഷിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇത് ഒരു മൾട്ടി ടാസ്കിങ് ബ്രഷാണ്. ഇത് ശരിക്കും നമുക്ക് പൗഡർ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, ബ്ലഷ് അപ്ലൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ബ്രഷാണ്. എന്തിനു വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനെൻ്റെ നേരത്തെ മേക്കപ്പ് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ബ്രഷസ് നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയൻറ്റ് അങ്ങനെ വേണം യൂസ് ചെയ്യാനായിട്ട്. മേക്കപ്പ് ബ്രഷസ് യൂസ് ചെയ്യുന്നതിന് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല. നമുക്ക് എങ്ങനെ ഒരു ടൂൾ വെച്ചിട്ട് പെർഫെക്ഷൻ കിട്ടുന്നു അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ. ഇത് ഞാൻ പറഞ്ഞ ഒരു മൾട്ടി ടാസ്കിങ് ബ്രഷാണ്. കണ്ടില്ല എത്ര സോഫ്റ്റ് ആണ്. ഒരു ഡോം ഷേപ്പാണ് വന്നേക്കുന്നത്. അത് കാരണം നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് പൗഡർ പ്ലേസ് ചെയ്യാനും ആൻഡ് ബ്ലഷ് ഇടാനൊക്കെ ആണെങ്കിൽ ഇത് സൂപ്പർബ് ആയിരിക്കും. ദെൻ നമുക്ക് സെക്കൻഡ് ബ്രഷ് വരുന്നത് ഈ ഒരു കബൂക്കി ടൈപ്പ് ഓഫ് ബ്രഷാണ്. ഇത് ഇതാ കണ്ടില്ല കുറച്ച് ഇങ്ങനെ ഒരു ആംഗിൾഡ് ആയിട്ടുള്ള ഷേപ്പാണ്. അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ ബെസ്റ്റ് ആയിരിക്കും. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ സ്റ്റിപ്ലിംഗ് മോഷനിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രാഗിങ് മോഷനിൽ ചെയ്യാം, ഡാബിങ് മോഷനിൽ ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അൺഡ്രൈസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു ആംഗിൾഡ് ആയത് കാരണം. സോ ഈ ഒരു ബ്രഷും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയാണ്. നല്ല ഡെൻസ് ആയിട്ടുള്ള
ബ്രഷ് ആണ്. അപ്പം നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ഈ ഒരു കൺസീലർ, ഈ ഒരു കൺസീലർ ബ്രഷ് ആണ്. ഇതും സെയിം ചെറിയൊരു ആംഗിൾ ഉണ്ട്, കണ്ടില്ലേ, ഒരു ആംഗിൾഡ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. അപ്പോൾ നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് കൺസീലർ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കോർണർ വരെ എത്തിക്കാൻ പറ്റും. ഇതാ കണ്ടില്ലേ. ആൻഡ് എനിക്ക് തോന്നുന്നു കൺസീലർ ഒക്കെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇത്രയും ഷേപ്പ് ഇനഫ് ആണ്. സോ ഇത് നല്ലൊരു ബ്രഷാണ്. നന്നായിട്ട് ഇത് കൺസീലർ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ കോർണേഴ്സിൽ വരെ എത്തും. അത് നമ്മുടെ ഐസിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് നന്നായിട്ട് യുനോ അഡ്ജസ്റ്റ് ആവും. അങ്ങനത്തെ ഒരു ബ്രഷാണിത്. സോ ഇതും നല്ല ഒരു ബ്രഷാണ്. ഇനിയും നെക്സ്റ്റ് എൻ്റെ കയ്യിലുള്ളത് ഒരു കുഞ്ഞ് കോൺടോർ ബ്രഷാണ്. കോൺടോർ ബ്രഷ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, അത് ഇങ്ങനെയാണ് ചെറിയ ഇങ്ങനെ ഒരു സ്ലാൻറ്റഡ് ആയിരിക്കും. സോ കോൺടോർ, ശരിക്കും കോൺടോർ ചെയ്യാനായിട്ട് കുറച്ചും കൂടി വലിയ ബ്രഷാണ് വേണ്ടത്. ബട്ട് സ്റ്റിൽ ഇത് വെച്ചിട്ട് കോൺടോർ ചെയ്യാനും മോശമൊന്നല്ല. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ കോൺടോർ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇതും നല്ല ബ്രഷാണ്. ആൻഡ് ഫേസ് ബ്രഷസിൽ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് എൻ്റെ ഈ ഒരു ഫാൻ ബ്രഷാണ്. ഫാൻ ബ്രഷ് എല്ലാവർക്കും അറിയാം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാനായിട്ട് നല്ല സ്റ്റഡി ആയിട്ടുള്ളൊരു ഫാൻ ബ്രഷാണ് കേട്ടോ. ചില ഫാൻ ബ്രഷസ് ഒക്കെ കാണാൻ ഇങ്ങനെ ഇങ്ങനെ ആടും കിടന്നു, പക്ഷെ ഇതങ്ങനെ നല്ല സ്റ്റഡി ആയിട്ടുള്ളതാണ്. അത് കാരണം നമുക്ക് നന്നായിട്ട് നമ്മുടെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാനായിട്ട് നന്നായിട്ട് നമുക്കിത് ഹെൽപ്പ് ചെയ്യും. സോ ഇതും നല്ലൊരു ബ്രഷാണ്. ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു ബ്രഷ് തന്നെ വേണമെന്നില്ല, പക്ഷെ ഉണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഐ മേക്കപ്പിന്റെ ബ്രഷസും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ കപ്സൽ ലാഷസ് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഈ 008 എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, കാരണം ഐ മേക്കപ്പ് ഐ ബ്രഷാണ്, അതുകൊണ്ടാണ് ഇ എന്നുള്ള ആൽഫബറ്റ് വെച്ചേക്കുന്നത്. സോ ഈ ഒരു ബ്രഷിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇതൊരു ചെറിയ സ്മോൾ ഫ്ലഫി ബ്രഷാണ്. നമ്മുടെ ഐ ഷാഡോസ് ഒക്കെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നല്ല ഒരു കുറച്ചിങ്ങനെ ഹാർഡ് ആയിട്ടുള്ള ബ്രഷാണ്. അപ്പം നമുക്കിങ്ങനെ നമ്മുടെ ഔട്ടർ വീലൊക്കെ കളേഴ്സ് പ്ലേസ് ചെയ്യാനും ആൻഡ് ബ്ലെൻഡ് ചെയ്യാനും ഒക്കെ ആണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ബ്രഷ് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. സെക്കൻഡ് ഐ ബ്രഷ് എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനത്തെ ഒരു ബിഗ് ഫ്ലഫി ബ്രഷാണ്. ഇതാണ് ശരിക്കും നമുക്ക് ഐ ഷാഡോ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. ഐ മേക്കപ്പ് ഭംഗിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലെൻഡിങ് പ്രോസസ്സ് അത്രയും ഭംഗിയായിരിക്കണം. ഞാൻ പറയാറുണ്ട് ബ്ലെൻഡിങ് ചെയ്യുമ്പോൾ ടൈം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുക, ഹറി ബറിയിൽ ബ്ലെൻഡ് ചെയ്ത് ഭയങ്കര വൃത്തിയായിട്ട് തോന്നും. സോ ഐ ഷാഡോ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നല്ല ഒന്ന് രണ്ട് ഫ്ലഫി ബ്രഷസ് ഉണ്ടെങ്കിൽ ബ്ലെൻഡിങ് പ്രോസസ്സ് കുറച്ചും കൂടി ഈസിയാവും. സോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബ്രഷസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ചെറിയ ഫ്ലഫി ബ്രഷാണ്. എന്താ ഇതിപ്പം ഹുഡഡ് ഐസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഈ ഒരു സൈസിലുള്ള ഐ ബ്രഷ് മതിയായിരിക്കും, നിങ്ങളുടെ കണ്ണിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട്. ഓക്കെ, ഇപ്പോൾ വലിയ കണ്ണാണെങ്കിൽ ശരിക്കും ദാ ഇങ്ങനത്തെയൊക്കെ ഇത്രയും വലിയ ഇത് അടുത്തൊരു ഐ ബ്രഷാണ്. ഇതുപോലത്തെ നിങ്ങൾക്ക് ഐ ബ്രഷ് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഇങ്ങനെ ഡെൻസ് ആയിട്ടുള്ള കണ്ണുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഇത് വെച്ചിട്ട് ബ്രഷ് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഐ ഷാഡോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എൻ്റെയൊക്കെ ഹുഡഡ് ഐസ് ആയത് കാരണം എനിക്ക് ഇങ്ങനത്തെ ചെറിയ ടൈപ്പ് ഓഫ് ബ്രഷ് മതി ശരിക്കും ഐ ഷാഡോ ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ഇനി അടുത്ത എനിക്ക് രണ്ട് ബ്രഷസ് കാണിക്കാനുള്ളത് ഈ ഒരു രണ്ട് ബ്രഷസാണ്. ഇത് ബേസിക്കലി രണ്ടും ഫ്ലാറ്റ് ബ്രഷസ് ആണ്. ഒരെണ്ണം ഒരു വലിയ ബിഗ് ഫ്ലാറ്റ് ബ്രഷ് ആണെങ്കിൽ ഒരെണ്ണം എന്താ ഇങ്ങനെ ചെറിയൊരു ഫ്ലാറ്റ് ബ്രഷാണ്. ഫ്ലാറ്റ് ബ്രഷസ് ബേസിക്കലി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഐ ഷാഡോസ് എന്തെങ്കിലും നമ്മുടെ ക്രീസിൽ നമ്മുടെ ഇങ്ങനെ ലിഡ്സിൽ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഫ്ലാറ്റ് ബ്രഷസ് ഒരുപാട് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഒബ്വിയസ്ലി ഫ്ലഫി ബ്രഷ് അല്ലെങ്കിൽ സ്റ്റിഫ് ഡോം ബ്രഷ് വെച്ചിട്ടൊന്നും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഗ്ലിറ്ററൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലോട്ട് കുറച്ച് സെറ്റിംഗ് സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ ഗ്ലിറ്റർ ഐ ഷാഡോയിൽ ഒന്ന് എടുത്തിട്ട് നമുക്കിങ്ങനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിന് പെർഫെക്റ്റ് ആയിരിക്കും ഈ ഫ്ലാറ്റ് ബ്രഷസ്. അപ്പോൾ സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രഷ് എടുക്കാവുന്നതാണ്. ലൈക്ക് യുനോ നിങ്ങൾക്ക് നല്ല ക്രീസ് നന്നായിട്ട് ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ ഈ ചെറിയ ഫ്ലാറ്റ് ബ്രഷ് ആയിരിക്കും നല്ലത്. കാരണം നമ്മുടെ ക്രീസിൻ്റെ ആ ഒരു മടക്കിൽ നന്നായിട്ട് ഇത് ഫിറ്റ് ആവും. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ഈ ഒരു ബ്രഷാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ബ്രഷസ് കിട്ടുന്നുണ്ട്. ഒരു സൈഡിൽ സ്പൂളി ആണെങ്കിൽ ഒരു സൈഡിൽ ഒരു ആംഗിൾഡ് ബ്രഷാണ്. ആംഗിൾഡ് ബ്രഷ് നമുക്ക് വേണമെങ്കിൽ ഐബ്രോസിന് യൂസ് ചെയ്യാം, അതല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് വിങ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സ്പൂളി നമുക്ക് ഐബ്രോസ് ഡിഫൈൻ ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതാണ് അടുത്ത ബ്രഷ്. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ഇങ്ങനത്തെ ഒരു സ്റ്റിഫ് ഡോം കൈൻഡ് ഓഫ് ബ്രഷാണ്, ഡോം ഷേപ്ഡ് ബ്രഷാണ്.
ഇത് സ്മോൾ സൈസിലാണ് കേട്ടോ. വലിയ സൈസ് നമ്മൾ നേരത്തെ കണ്ടല്ലോ. ഇത് ശരിക്കും എന്തിനാന്ന് വെച്ചാല് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലോവർ ലാഷസ് ഒക്കെ സ്മഡ്ജ് ചെയ്യുമല്ലോ, അതിനൊക്കെ നല്ലതായിരിക്കും ഇങ്ങനത്തെ ബ്രഷസ്. ലാസ്റ്റ് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയ ഒരു ഐറ്റമാണ്, ഒരു ബ്രഷാണ്. എന്താ ഇത്? ശരിക്കും ഒരു ചെറിയ ഫാൻ ബ്രഷ് ആണ്, കണ്ടില്ലേ ഇത്രേ ഉള്ളൂ സൈസ് ആളുടെ. ഇത് നമ്മള് നല്ലൊരു ഹെവി മേക്കപ്പ് ലുക്ക് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമുക്ക് ചിലപ്പോ ബ്രൗ ബോൺസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെറിയ ഫാൻ ബ്രഷ് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. കാരണം നമുക്ക് കറക്റ്റ് നമ്മുടെ ഒരു ബ്രൗ ബോണിന്റെ അവിടെയായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യുനോ നിങ്ങളുടെ ഫേസിൽ ഹൈലൈറ്റർ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. സോ ജസ്റ്റ് നോർമൽ ഒരു കുഞ്ഞ് ഫാൻ ബ്രഷാണ് ഇത്. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ബ്രഷസ്. ക്വാളിറ്റി വൈസ് ആണെങ്കിലും പ്രൈസ് വൈസ് ആണെങ്കിലും ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും നമുക്ക് 1800 rupees 14 ബ്രഷസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ബ്രഷ് സെറ്റ് മതിയില്ല ശരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ബ്രഷ് സെറ്റിന്റെ റിവ്യൂ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കോമെന്റ് ചെയ്തേക്ക്. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 താങ്ക് യു. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും, എന്നാലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ നല്ല ഗുഡ് ക്വാളിറ്റി വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി, ബ്ലെസ്ഡ് and love yourself. Bye.